നമസ്കാരം ശ്രീ വി ഡി സതീശൻ ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവ് കേസ് എടുത്തുകൂടെ എന്ന് കോടതി ചോദിക്കുന്നു ഗുരുതരമായ വിഷയങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് കോടതി പറയുന്നു ഇതല്ലേ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കോടതി പറഞ്ഞാൽ കേൾക്കാം അതുവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യരുതെന്ന് ഇതാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ ജസ്റ്റിസ് ഹേമ അയച്ച ഒരു കത്തും അത് താങ്കൾ വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹേമ കമ്മിറ്റിയില്ല ഹേമ കമ്മിറ്റിക്ക് പിന്നെ യാതൊരു ജുഡീഷ്യൽ പവറും ഇല്ല ആ അത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ എന്തുകൊണ്ടാണ് ാണ് പ്രതിപക്ഷ നേതാവിന്റെ തോന്നൽ അല്ലേ ഇതിന്റെ അകത്ത് കുറ്റവാളികളായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത് സർക്കാരിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം സമ്മർദ്ദങ്ങളുണ്ട് അതുകൊണ്ട് അവർ ചെയ്യുന്നതൊരു ക്രിമിനൽ കുറ്റമാണ് ഞാൻ വളരെ വ്യക്തമായി ആദ്യം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴികൾ പെൻഡ്രൈവായും തെളിവുകൾ വാട്സാപ്പ് മെസ്സേജായും ഇന്ന് ഹൈക്കോടതി പറഞ്ഞ പോലെ വളരെ കുഴപ്പം പിടിച്ച രീതിയിലുണ്ട് ആ തെളിവുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സീരീസ് ഓഫ് ഒഫൻസസ് അതായത് കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ കുറ്റകൃത്യം നടന്നു എന്ന് ഇരകളുടെ മൊഴിയുണ്ട് തെളിവുകളുണ്ട് പെൻഡ്രൈവുകൾ ഉൾപ്പെടെയുള്ള തെളിവുണ്ട് അപ്പോൾ കുറ്റകൃത്യം നടന്നു എന്ന് മനസ്സിലായാൽ ഒരു വ്യക്തി പോലും ചെയ്യേണ്ടത് എന്താ ഇപ്പം താങ്കളാണെങ്കിലും ഞാനാണെങ്കിലും ചെയ്യേണ്ടത് അത് പുറത്തറിയിക്കുക എന്നുള്ളതാണ് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്രൈമാണ് ഇത് നമ്മൾ ഒളിച്ചു വച്ചാൽ ഒരു ക്രൈം നടന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മളത് ഒളിച്ചു വെച്ച് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അറിഞ്ഞിട്ട് നമ്മളത് ഒളിച്ചു വെച്ചാൽ നമ്മളെ ആറുമാസം തടവിന് വരെ ശിക്ഷിക്കാവുന്ന തരത്തിൽ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യാം അപ്പോൾ ഇതൊരു ഗവൺമെന്റിന്റെ മുന്നിലാണ് രണ്ട് സാംസ്കാരിക മന്ത്രിമാരിത് വായിച്ചു കേരളത്തിലെ അറിയാം ഈ സംഭവമെല്ലാം അപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമം നടന്നു എന്ന് തെളിവുകളുടെ പിൻബലത്തോട് കൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടും കേസെടുത്തില്ല എന്നത് പോട്ടെ ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഞാൻ ഇപ്പോഴും പറയുന്നില്ല കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നത് ഒരു വനിതാ ഐ പി എസ് ഓഫീസറെക്കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചിട്ടായാലും കേസെടുത്താൽ മതി നോർമൽ കേസിൽ ഒരു സീരിയ ഒരു ഒഫൻസ് നടന്നു എന്നറിഞ്ഞാൽ അപ്പം എഫ് ഐ ആർ ഇട്ട് അന്വേഷിക്കേണ്ടതാണ് പ്രതികളെയൊക്കെ അന്വേഷണത്തിൽ തീരുമാനിക്കേണ്ടതാണ് ആരാണ് പ്രതികൾ നമുക്കിപ്പോൾ പൊതുവൽക്കരിച്ച് പ്രതികൾ ആരാണെന്നുള്ളത് ഇത് അതല്ലല്ലോ കേസ് അപ്പം ചെയ്യേണ്ടത് നിയമപരമായ ഒരു ബാധ്യത നിയമപരമായ ഒരു ലീഗൽ ഒബ്ലികേഷൻ ഗവൺമെൻറ്റിനുണ്ട് ഗവൺമെൻറ്റിനുണ്ട് ഉണ്ട് ഇപ്പോൾ പോക്സോ ആക്ട് ഇപ്പോൾ ഇതിൽ പോക്സോ കേസ് ഉണ്ടെന്ന് പറയും പോക്സോ കേസിലെ ട്വൻ്റി വൺ സെക്ഷൻ ട്വൻ്റി വൺ പറയുന്നത് ഇത് തന്നെയാണ് ഇങ്ങനെയൊരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ അത് ഒളിച്ചു വയ്ക്കുന്നത് ശിഷാർഹമാണെന്നാണ് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിതയിലും പറയുന്നു പോക്സോ ആക്റ്റിലും പറയുന്നു ഇതൊന്നും ഗവൺമെൻറ്റിലിരിക്കുന്നവർക്ക് ആർക്കും അറിയില്ലേ എന്നിട്ട് ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റ ആ നിയമോപദേശം കൊടുത്തു നിന്ന് ലോകനാഥ് ബെഹ്റ ആരാണ് ഡി ജി പി ആരാണ് നിയമോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ രണ്ട് പോയിൻ്റ് അത് മൂന്നാമത്തെ പോയിൻറ്റ് ഗവൺമെൻറ് പറയുന്ന ന്യായീകരണ പച്ചക്കള്ളമാണ് താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പിന്നെ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണ് ഗവൺമെൻറിൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റ് ആണ് അത് വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ജസ്റ്റിസ് ഹാമ ഒരു കത്തെഴുതുന്നത് ആ കത്തിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഏമ്മ പറഞ്ഞിരുന്നത് നിങ്ങളുടെ അത് ഈ കത്ത് ലീക്ക് ചെയ്യുമെന്ന് ഗവൺമെന്റ് ഒരിക്കലും വിചാരിച്ചില്ല മുഖ്യമന്ത്രി പറഞ്ഞ അന്ന് ദൗർഭാഗ്യവശാല ഈ കത്ത് ലീക്ക് ചെയ്തു ആ കത്തിൽ എന്താണ് ജസ്റ്റിസ് ഹേമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിത് റൊട്ടീൻ മാനറിൽ ഇത് പുറത്തായാൽ ഈ റിപ്പോർട്ട് പുറത്താകുവാണെങ്കിൽ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങൾ പാലിക്കണമെന്നാണ് അതുമാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞു വന്ന് ഒന്ന് ജസ്റ്റിസ് ഹേമയ്ക്ക് അതിനുള്ള അധികാരമില്ല രണ്ട് ജസ്റ്റിസ് ഹേമ അങ്ങനെ പറഞ്ഞിട്ടില്ല ജസ്റ്റിസ് ഹേമ പറഞ്ഞത് കറക്റ്റാണ് ഇത്തരം കേസുകൾ വന്നാൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ സുപ്രീം കോടതി പറയുന്നത് പുതിയ കാര്യമാണോ ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളായ അവരുടെ പേരുകൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല പണ്ട് സ്ഥലപ്പേര് പറയുമായിരുന്നു പണ്ട് ഞാൻ കേസൊന്നും പറയുന്നില്ല സ്ഥലപ്പേരും പറയാൻ പാടില്ല ഇപ്പോ അവരുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കുക ഇപ്പൊ നിങ്ങൾ ടി വി ചാനലില് ഇരയെ കാണിക്കുമ്പോൾ ഇരയുടെ പേര് പറയോ ഇരയുടെ മുഖം കാണിക്കോ ഇരയുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കുവോ നിങ്ങൾ ഒന്നും കാണിക്കില്ല അത് സുപ്രീം കോടതി ഇട്ടിരിക്കുന്ന ഒരു ഇതുപോലത്തെ ഒരു കേസ് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് ഇരയെ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു കാര്യവും പറയരുത് അത് വളരെ വ്യക്തമല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ ലൈംഗിക കേസുകളിൽ പെടുന്ന ഇരകളായ സ്ത്രീകളെ അതിജീവിത എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അതാരെങ്കിലും പേരാണോ അതിജീവിത ഡൽഹിയിലും കൽക്കട്ടയിലും ഉണ്ടായ സംഭവത്തിൽ ആ പെൺകുട്ടികൾക്ക് ഇട്ട പേരെന്താ നിർഭയ നിർഭയ അതിജീവിത എന്നെല്ലാം ഈ ഈ സുപ്രീം കോടതിയുടെ ഇത് നാട്ടിലെ എല്ലാ അതിജീവിതും അറിയാം തീർച്ചയായും ഇതിനകം തന്നെ ഇരകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഹേമ കമ്മിറ്റിയും തീർച്ചയായും മൊഴിയെടുക്കുന്ന ഘട്ടം മുതൽ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ മൊഴിയെടുക്കൽ നടത്തിയിട്ടുള്ളത് അത് ഡോക്യുമെന്റ് ചെയ്യുന്നതടക്കം ആ ശ്രദ്ധ അവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിന്നീട് ജസ്റ്റിസ് ഹേമ കത്തയച്ചതും താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ണം തുടർ നടപടികൾ എന്ന് തന്നെയാണ് അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു രൂപത്തിലേക്ക് സർക്കാർ പോവുകയാണ് നാലര വർഷം അത് സൂക്ഷിച്ചു താങ്കൾ പറഞ്ഞ പോലെ രണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരും അത് വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ മന്ത്രി സജിച്ച് അറിയാൻ പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല സാംസ്കാരിക വകുപ്പിന് റോൾ ഇല്ല ഇതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു ആ കോൺക്ലേവിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇരകളും വേട്ടക്കാരും കൂടി ഒരു മധ്യസ്ഥ ചർച്ചയാണോ ഉദ്ദേശിക്കുന്നത് ചോദ്യം വരുമ്പോൾ അങ്ങനെ എന്ന് പറയുന്നു അവിടെ ചായ കൊടുക്കുന്ന വ്യക്തി മുതൽ സിനിമാ മേഖലയിലെ എല്ലാവരെയും വിളിച്ചു വരുത്തിയുള്ള ഒരു കോൺക്ലേവ് ഒരു ഉത്സവമാണോ എന്ന് ആലോചിക്കുന്നതെന്ന് അറിയില്ല ഇത്രയും ഗുരുതരമായ റിപ്പോർട്ട് അവിടെ നൽകുമ്പോൾ സിനിമാ മേഖലയുടെ സമഗ്ര വികസനത്തിനുള്ള ചർച്ചയാണത്രേ ഇപ്പോൾ സിനിമാ മേഖലയ്ക്ക് വികസനത്തിന്റെ ഒരു കുറവുണ്ടോ ശ്രീ വി ഡി സതീശൻ ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടി ഇപ്പോ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സഹപ്രവർത്തകയോട് മോശമായി പെരുമാറുകയോ ഈ കേസിൻ്റെ പരിധിയിൽ വരുന്ന ലൈംഗിക ചൊവ്വാ കലർന്ന സംസാരം നടത്തുകയോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടക്കുകയോ ചൂഷണം നടത്തുകയോ ചെയ്യുന്നു അതിൻ്റെ മേലുദ്യോഗസ്ഥനെ അറിയുന്നു അയാ അവരുടെ മേലുദ്യോഗസ്ഥനറിയുന്നു മേലുദ്യോഗസ്ഥൻ അറിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മേലുദ്യോഗസ്ഥനെതിരെ കേസെടുക്കും ഇല്ലേ ഈ ഉദ്യോഗസ്ഥനെതിരായി ഈ ഈ ലൈംഗിക അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനെതിരായി കേസെടുക്കും അപ്പം അറിയണം തൊഴിലിടങ്ങളിലെ സുരക്ഷയെ സംബന്ധിച്ച നിയമം അതാണ് അത് അറിയിച്ചില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഇത് ഉദ്യോഗസ്ഥൻ അയാൾക്കെതിരെ കേസെടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കും ഈ രണ്ട് സാംസ്കാരിക മന്ത്രിമാർക്കും എതിരായിട്ട് കേസെടുക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേസെടുക്കേണ്ടാണ് എന്നിട്ട് ഇവർ പറയുകയാണ് ഇവർ ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ കുറിച്ചാണ് പറയുന്നത് ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചും കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഞാൻ ആവർത്തിച്ചു പറയാണ് ഒരു കേസ് അല്ലല്ലോ കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് മിണ്ടെന്നില്ല എന്നിട്ട് ഞാനാണ് ആദ്യം ചോദ്യം ചെയ്തത് എന്ത് കോൺക്ലേവാണ് വിധേയരായ ആളുകളും ഇരകളെയും ഒരുമിച്ചിരുത്തി ചായ കൊടുക്കാൻ പോകുന്ന ഒരു കോൺക്ലേവ് സമ്മതിക്കില്ല കേരളത്തിൽ അങ്ങനത്തെ ഒരു കോൺക്ലേവ് സമ്മതിക്കില്ല ഇത് ജനങ്ങളെ വിദ്യകളാക്കയാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഈ അവരെ അവരെ അപമാനിക്കുകയാണ് മറ്റവരോടൊപ്പം വിളിച്ച് ഒരുമിച്ച് കോൺഫറൻസിന് വിളിക്കുക എന്നാൽ അവരെ ഒന്ന് മാലയും കൂടിയിട്ട് സ്വീകരിക്കുക സ്പെഷ്യൽ അവാർഡ് കൂടി കൊടുക്ക് ആരോപണ വിധേയരായ ആളുകൾക്ക് ആ കോൺക്ലേവിൽ വെച്ച് അവരെ ഒന്ന് ആദരിക്കി ഈ കണക്കിന് പോയ സർക്കാർ അതിൻ്റെ അപ്പുറം ചെയ്യുമല്ലോ ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളിത് ഉയർത്തുന്നത് പൊളിറ്റിക്സ് അല്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തോ മന്ത്രിസഭയിലെ ഏതെങ്കിലും അംഗങ്ങളെ ടാർഗറ്റ് ചെയ്തോ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ അല്ല പൊളിറ്റിക്കൽ അലിഗേഷൻ അല്ല ഇത് ഒരു സ്ത്രീ സംബന്ധമായ വിഷയമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള സ്ത്രീപക്ഷ നിലപാടാണ് അതിന് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് അതിലൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട് സ്ത്രീകൾ അപമാനിക്കപ്പെടരുത് ഒരു തൊഴിലിടങ്ങളിലും ഇവിടെ കേസെടുക്കാതെ പോയാൽ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ ഏതെങ്കിലും പൊതു ഇടങ്ങളിലോ തൊഴിലിടങ്ങളിലോ വെച്ച് ഏതെങ്കിലും സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ കേസെടുക്കാൻ എന്ത് എങ്ങനെ പറ്റും നിങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞ ന്യായം എന്താ കഴിഞ്ഞ സാംസ്കാരിക മന്ത്രി കോവിഡ് കാലമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് അപ്പൊ കോവിഡ് കാലത്ത് നടന്ന ലൈംഗികാതിക്രമ കേസിൽ നിങ്ങൾ കേസെടുത്തിട്ടില്ലേ അന്ന് നടന്ന ക്രിമിനൽ കേസുകളിലൊന്നും നിങ്ങൾ കേസെടുത്തില്ലേ നിങ്ങൾ കോവിഡ് കാലത്ത് തിരക്കായിരുന്നു കോവിഡ് കാലത്ത് തിരക്കാണെങ്കിൽ റേപ്പ് കേസും സെക്ഷൽ അബ്യൂസ് കേസിലും കേസെടുക്കില്ലേ എന്തൊരു അസംബന്ധമാണ് പറയുന്നത് തീർച്ചയായും നമ്മൾ കണ്ടതിലും അപ്പുറം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ കാണാത്ത ഇതിലും അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങൾ കോടതി കാണും അതിലെ പേര് വിവരങ്ങൾ കോടതിക്ക് കിട്ടും ഇപ്പോൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന സർക്കാർ ലോക്കറിൽ വെച്ചിരിക്കുന്ന തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ കോടതിക്ക് ഈ ഈ ഈ പേരുകൾ 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 വേണമെങ്കിൽ പുറത്തുവിടാം പറയുന്ന പവർ ലോബി ആ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും വരണമല്ലോ ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഗവൺമെന്റ് അന്വേഷണം കൂടി നടത്തിക്കോ അത് ശരിയാണോ അല്ലേന്ന് ഈ അലിഗേഷൻസ് ശരിയാണോ അല്ലേന്ന് അന്വേഷണം ഒരു വനിതാ ഐ പി എസ് ഓഫീസറെ വെച്ച് അന്വേഷണം കൂടി നടത്ത് അന്വേഷണം കൂടി നടത്തിയിട്ട് അവർ കുറ്റവാളികളാണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ പേര് പുറത്തു വരണ്ടേ കുറ്റം ചെയ്ത ആളുകളുടെ പേര് പുറത്തു വരണ്ടേ ഞാൻ ചോദിക്കട്ടെ എത്രയോ രാഷ്ട്രീയ ഉമ്മൻചാണ്ടിയുടെ പേര് വരെ ആ പുറത്തു പറഞ്ഞ ആളുകളല്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ഉമ്മൻചാണ്ടിയെ പോലുള്ള വളരെ പ്രായം ചെന്ന പരിണിത പ്രജ്ഞനായ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേര് വരെ ഇവർ ഈ ഈ കേസിൽ പുറത്തു പറഞ്ഞ ആളുകളല്ലേ അതിനേക്കാൾ വലുതാണോ എന്നിട്ട് അദ്ദേഹം നിഷ്കളങ്കരാണെന്ന് തെളിഞ്ഞു മുഴുവൻ ഇവർ തെറ്റാണ് തെറ്റായ ആരോപണമാണെന്ന് തെളിഞ്ഞു എല്ലാ കോടതികളും അദ്ദേഹത്തെ മോചിതനാക്കി ഇവർ പേര് പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളുടെ പേര് ഇവർ കേരളത്തിൽ പറഞ്ഞ ആളുകളാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതെന്ന് ആരും മറക്കരുത് സർക്കാരിന്റെ കോടതി പറഞ്ഞാൽ സർക്കാരിന് ഭയമാണോ അവരുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനകത്തു നിന്നും പുറത്തുനിന്നുള്ള സമ്മർദ്ദമാണോ എന്ന് എനിക്ക് സത്യം അറിയില്ല പക്ഷെ ഇപ്പൊ മന്ത്രി പറയുന്നു കോടതി പറഞ്ഞ എടുക്കാന്ന് പിന്നെ കോടതി പറഞ്ഞ എടുക്കാൻ അല്ലേ അവിടെ ഇരിക്കുന്നത് അല്ലായിട്ടൊന്നും ചെയ്യുന്നില്ല കോടതി പറഞ്ഞത് കൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് ആരോടോ പറയുകയാണ് ആരോട് കറക്റ്റ് ആണ് ആരോടോ പറയുകയാണ് ആരോട് പറയും അവർക്ക് എടുക്കാൻ പേടിയാണ് എടുക്കാൻ എടുക്കാതിരിക്കാൻ സമ്മർദ്ദമുണ്ട് ഒരു ഒരു സംസ്ഥാനത്ത് നടക്കാത്ത കാര്യമാണിത് ഒരു സംസ്ഥാനത്തും നടക്കാത്ത കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഇതിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇവർ ഇനിയും ഇത് ചെയ്യാതെ പോയാൽ ഇവരിത് ഒളിച്ചു വെച്ചതിൻ്റെ പേരിൽ നാലര വർഷക്കാലം ഒളിച്ചു വെച്ചതിൻ്റെ പേര് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഇത് നിർബന്ധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാറ് ഇതൊരു നിലപാടാണ് ഞങ്ങളുടേത് നിലപാടാണ് ഞങ്ങൾക്ക് വ്യക്തികൾ അല്ല പ്രശ്നം വ്യക്തികളല്ല വിഷയം ഏത് വ്യക്തികളായിക്കോട്ടെ വ്യക്തികളല്ല വിഷയം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു സിനിമ പോലുള്ള മലയാള സിനിമയെക്കുറിച്ച് എന്തൊരു പേരാണ് ലോകം മുഴുവൻ എന്തൊരു പേര് ഇന്ത്യ മുഴുവൻ എന്തൊരു പേര് ആ സിനിമ നടക്കുന്ന തൊഴിലിടത്ത് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ അപമാനമാണ് അത് അതിൽ വമ്പന്മാരാണ് കൊമ്പന്മാരാണ് എന്ന് പറഞ്ഞ് സർക്കാർ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നാളെ ഒരാളെയും കേസിലെടുക്കാനോ ഒന്നിനും സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യം വരും ഈ സർക്കാർ അവരുടെ നിയമപരമായ നിയമപരമായ ലീഗൽ നിന്ന് നിന്ന് ഒളിച്ചോടുകയാണ് ഒളിച്ചോടുകയാണ് ഉത്തരവാദിത്തത്തിൽ അവർ ഒരു തുറന്ന സമീപനത്തിലേക്ക് സർക്കാരിന് വരേണ്ടി വരും അല്ലെങ്കിൽ കോടതി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ യാഥാർത്ഥ്യം വളരെ നന്ദി ശ്രീ വി ഡി പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ നിലപാടുകൾ കൃത്യമായി പറഞ്ഞതിന് ഇരകൾക്ക് നീതി ലഭിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു കൃത്യമായ പരിസമാപ്തി ഉണ്ടാവുക അത് തന്നെയാണ് റിപ്പോർട്ടും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇരകൾക്കൊപ്പം ഡബ്ല്യു സി സിയുടെ നിലപാടിനൊപ്പം നമ്മൾ നിൽക്കുന്നത് വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ